Hi friends, welcome back to our channel. I have a recipe for this cake. The name is chessboard cake. But I have done it with jam. It will be taste. I will skip it in the video. Now, I have 1 kg of tin grease and butter paper. We have a sheet of cardboard and a piece of the correct size. We have a foil paper. We have a little bit of 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 a 1 cup of maidha eduthittulladu ennittu adine 2 tablespoon cocoa powder kori maati ennittu adike 2 tablespoon cocoa powder serthu koduthittu nannayittu mix cheyidukka adu pole thane 1/2 teaspoon baking powder pinne oru pinch baking soda eduthittu nannayittu mix cheyidukka pinne namukku vendathu white sponge nulladana white sponge ni njan eduthittulladu adu pole thane 1/2 cup maidha ni serthu koduthittulladu പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക പിന്നെ ദാ ഞാൻ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് 4 എഗ്ഗ് ആണ് വേണ്ടത് 4 എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ദാ ഇവിടെ 4 എഗ്ഗും പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വാനില എസൻസും കാര്യങ്ങളും ഒന്നും ഇപ്പോ ചേർക്കണ്ട അപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആവണ വരെ നല്ല വൈറ്റിഷ് കളർ ആവണ വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്ത് എടുക്കാം മുട്ടച്ചേക്ക് നന്നായിട്ട് മാറണാനെ അതില് ബബിൾസ് ഒക്കെ പുറത്തു വരാനൊക്കെ വേണ്ടിട്ടാണ് അപ്പോൾ ദാ അത് നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ച് ചേർത്തിട്ട് നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ദാ ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ് 1/2 കപ്പ് വെജ് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അത് കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ ദാ നല്ലപോലെ മുട്ടയും പഞ്ചസാരയും ഓയിലൊക്കെ ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് 2 പാത്രത്തിലേക്കായിട്ട് സെയിം അളവിൽ ഒഴിച്ച് കൊടുക്കണം കാരണം നമുക്ക് 2 സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് സ്പഞ്ചും അതുപോലെ തന്നെ വൈറ്റ് സ്പഞ്ചും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സെയിം ആയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ദാ അത് രണ്ടിലേക്കും ഒരുപോലെ തന്നെ ആയിട്ട് സെയിം അളവിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലത്തെ ബാറ്റർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ചിനുള്ള തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബ്ലാക്ക് സ്പഞ്ചിനുള്ള തയ്യാറാക്കിയെടുക്കാം നമ്മൾ നേരത്തെ അരിച്ച് വെച്ച പൊടി കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കണം മിക്സ് ആക്കിയെടുക്കുന്ന ടൈമിൽ കട്ടകളൊന്നും കെട്ടാണ്ട് നോക്കണം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊക്കെ ആയിട്ട് ബ്ലാക്ക് സ്പഞ്ചിനുള്ളതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കുക ആ സൈഡൊക്കെ ആവാണ്ട് നോക്കുക അപ്പോൾ ആ വൈറ്റ് സ്പഞ്ചിനുള്ള പൊടികളൊക്കെ നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം അതുപോലെ തന്നെ അതിന് മുന്നേയിട്ട് അതിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് അതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റേ സൈഡിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക ഇനി ഇത് നമുക്കൊന്ന് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് ഞാൻ 140 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് വെച്ച് കൊടുത്തിരുന്നത് അപ്പോൾ ഇതാ നോക്കിയ നന്നായിട്ട് ബേക്കായിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് ടിന്നിൽ നിന്ന് വിടിയിച്ചെടുക്കാം അപ്പോൾ ഇതാ സെൻറ്ററിൽ വെച്ച ഫോയിൽ പേപ്പർ നമുക്കൊന്ന് പതിയെ എടുത്ത് മാറ്റണം അപ്പോൾ നോക്കിയാൽ 2 സ്പഞ്ചും വെവ്വേറെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ടിന്നിന്ന് മാറ്റി കൊടുക്കാം താഴെ ഇരിച്ചിരുന്ന ബട്ടർ പേപ്പർ പതിയെ എടുത്ത് മാറ്റുകയാണ് അപ്പോൾ അതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് സ്പഞ്ചൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ അത് കാരണം നമുക്ക് തിരിച്ചിടാൻ തന്നെ ഭയങ്കര പാടാണ് നന്നായിട്ട് സോഫ്റ്റ് ആണ്
അപ്പോൾ ഇതാ രണ്ട് സ്പഞ്ചും ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സെയിം അളവിന് തന്നെ കട്ട് ചെയ്തെടുക്കണം, രണ്ടും ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ രണ്ടും ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ചെസ് ബോർഡ് പോലെ ആക്കി എടുക്കാം നോക്കാം. അപ്പോൾ അതിനായിട്ട് വൈറ്റ് സ്പഞ്ച് ബ്ലാക്ക് സ്പഞ്ചിൻ്റെ മുകൾക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ രീതിക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നാല് പീസായിട്ട് കിട്ടും. അപ്പോൾ വൈറ്റ് ബ്ലാക്ക്, വൈറ്റ് ബ്ലാക്കായിട്ട് കിട്ടും. ഇനി അതിൽ ചെയ്തെടുക്കുന്നത് ക്രീമിന് പകരം ജാമാണ് ഉപയോഗിക്കുന്നത്. സ്ട്രോബെറി ഫ്ലേവറിൽ വരുന്നതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അത് ലെയറിലൊക്കെ എങ്ങനെ വെച്ച് കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ആ ജാമൊക്കെ എടുക്കുന്ന ടൈമിൽ നന്നായിട്ട് തിക്കായിട്ടല്ലേ ഇരിക്കും. അപ്പോൾ അതിങ്ങനെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് ലൂസായി കിട്ടും. അപ്പോൾ എന്നിട്ട് അത് നമുക്ക് ബ്രഷ് വെച്ചിട്ട് കേക്കിലാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ തന്നെ ബ്ലാക്കിലും വൈറ്റിലും ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ജാം വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് അത് രണ്ടും ചേർത്തിട്ട് ഒരു സൈഡൊക്കെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതാ ഇതുപോലെ. ഇതാ ഇതുപോലെ തന്നെ മറ്റേ സ്പഞ്ചിലും ചെയ്തെടുക്കുക. ബ്ലാക്കിലും വൈറ്റിലും അതുപോലെ ചെയ്തിട്ട് അതും തമ്മി ഒന്ന് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഇതാ ഇതിങ്ങനെ രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾക്കായിട്ട് ഒന്നിൻ്റെ മുകൾക്കായിട്ട് നമുക്ക് കുറച്ച് ജാം തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ അതിൻ്റെ മുകളിലായിട്ട് ജാം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സ്പഞ്ച് ഇതിൽ കയറ്റി വെച്ച് കൊടുക്കണം. അത് അതിൻ്റെ മുകൾക്ക് വെച്ച് കൊടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കുന്നേ വേണം, കാരണം താഴെ ബ്ലാക്ക് വരുന്ന ഭാഗത്തായിട്ട് അത് വൈറ്റ് സ്പഞ്ച് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ താഴെ വൈറ്റ് വരുന്ന ഭാഗത്ത് ബ്ലാക്ക് സ്പഞ്ച് ആവും. അപ്പോൾ ഇതാ ഈ രീതിക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുകൾക്കായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിൽ ഹാഫ് ടീസ്പൂണായിട്ട് കോഫി പൗഡർ ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് അത് നന്നായിട്ട് അതിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. ആറ് സൈഡിലും കവർ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്യുക പറയുമ്പോൾ നമ്മൾ തിക്കായിട്ട് അങ്ങനെ കവർ ചെയ്യൊന്നും വേണ്ട, കാരണം ഇതിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ കവർ ചെയ്തെടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഞാനിതിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ആക്കിയിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് തന്നെ ഉണ്ടാക്കിയെടുക്കുക. നന്നായിട്ട് ലൂസാവാൻ വേണ്ട, അത് ഇതിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കുക. കുറച്ചൊക്കെ നന്നായിട്ട് തിക്കായിട്ടുള്ളത് തന്നെ ആവാൻ ശ്രദ്ധിക്കുക ഗനാഷ്. അതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. എന്നാലേ നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്യാൻ കാണിക്കാം. അതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഞാൻ സ്റ്റിക്ക് ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഗനാഷൊക്കെ നന്നായിട്ട് തിക്കായപ്പോൾ നമുക്ക് മുകളിൽ എന്ത് ഡിസൈൻ കൊടുത്താലും അത് അവിടെ അങ്ങനെ കാണും. അതാ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി കേക്കാട്ടോ. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളുണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ്. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ കേക്കിലൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ശരിക്കും ട്രൈ ചെയ്ത് നോക്കണം. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം അത്രയും ടേസ്റ്റാണ്. കോഫിയുടെയും അതുപോലെ ജാമിൻ്റെയും അതുപോലെ ചോക്ലേറ്റിൻ്റെയും എല്ലാം കൂടിയും ടേസ്റ്റ് ഒന്നിച്ച് കിട്ടേണ്ട നന്നായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.